നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഭാഗ്യലക്ഷ്മിക്കും ദിയാ സനയ്ക്കും ശ്രീലക്ഷ്മി അറക്കലിനും തിരിച്ചടി എന്ന പോലെയാണ് ഇപ്പോൾ വിജയ് പി നായർ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് ഇവരുടെ തന്നെ ജാമ്യഹർജിയിൽ ഇവർ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാദ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വിജയ് പി നായർ ക്ഷണിച്ച കാരണമാണ് ഇവർ വിജയ് പി നായരുടെ വസതിയിൽ എത്തിയതെന്നും, അതുപോലെ തന്നെ അവിടെ വെറും ഫ്രണ്ട്ലി ടോക്ക് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നെന്നും, വിജയ് പി നായർ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഇവർക്ക് സംഭാവനയായി നൽകിയതാണും എന്ന രീതിയിലായിരുന്നു ഇവർ ജാമ്യഹർജി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വിജയ് പി നായർ ദാ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഇന്ന്, അതായത് വെള്ളിയാഴ്ച ഇന്ന്, ഹൈക്കോടതിയിൽ വിജയ് പി നായരിനെയും കോടതി കേൾക്കാൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും കൂടെ ഇവർ കേൾക്കണം, അല്ലെങ്കിൽ കോടതി കേൾക്കണം എന്നാണ് വിജയ് പി നായർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്താണ് വിജയ് പി നായർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും തന്നെ ഇവരെ ക്ഷണിച്ചിട്ടല്ല ഇവർ വന്നതെന്നും, ഇവർ എൻ്റെ വസതിയിൽ അതിക്രമിച്ച് തന്നെ കയറിയതാണെന്നും, അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും ചെയ്തു, അതിൻ്റെ ലൈവ് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരമല്ല അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എടുത്തതെന്നും എല്ലാം തന്നെ ഇപ്പോൾ വിജയ് പി നായർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഇതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, ഇന്ന് രക്ഷപ്പെടും എന്നൊക്കെ പ്രതീക്ഷയോടിരിക്കുന്ന ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി, അറക്കൽ, ദിയാ സനയ്ക്ക് അതൊരു തിരിച്ചടി തന്നെ ആകും എന്നും ഉറപ്പാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.